हेलो फ्रेंड्स, എല്ലാവർക്കും തമന്നാസ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു ഗിവ് അവേനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ആദ്യം നമുക്കൊരു ബോട്ടിൽ വേണം, ഗ്ലാസ് ബോട്ടിൽ. പിന്നെ പെയിൻറ് ബ്രഷ്, ഞാനിവിടെ അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്തത്. പിന്നെ ഗ്ലൂ, ടിഷ്യൂസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്ലൂ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബോട്ടിലിന് ഗ്ലൂ കൊണ്ട് ബേസ് കോട്ട് കൊടുത്ത് തീർക്കാം. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണം. ഇത് ഡ്യാൻസ് കിച്ചൺ, കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാനലാണ് ഈ ഗിവ് അവേ നടത്തുന്നത്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ചാനലിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്ലൂ കൊണ്ട് ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം ഒരു ലെയർ ടിഷ്യൂ ഒട്ടിക്കണം. അതിനാണ് നമ്മൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തത്. അപ്പോൾ രണ്ട് ലെയർ ടിഷ്യൂ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. ഞാൻ ഒരു ലെയറേ വെക്കുന്നുള്ളൂ. അപ്പോൾ ടിഷ്യൂ വെച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ മേലെ കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ടിഷ്യൂ അപ്ലൈ ചെയ്തു. അത് ഒരു 1 hour ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂവിൻ്റെ മുകളിൽ കളർ കൊടുക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറും യൂസ് ചെയ്യാം. ഞാൻ അക്രിലിക് ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തത്. പെയിൻറ് ബ്രഷോ സ്പോഞ്ചോ ഉപയോഗിച്ച് നിങ്ങൾക്ക് കളർ കൊടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു മണിക്കൂർ ഉണങ്ങാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ക്രീപ്പ് പേപ്പേഴ്സ് വേണം. ക്രീപ്പ് പേപ്പേഴ്സ് ഇല്ലാത്തവർക്ക് കളർ പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാവുന്നതാണ്. പിന്നെ വൂളൻ ത്രെഡും വേണം. അപ്പോഴത്തേക്ക് ഞാൻ ബോട്ടിലിൻ്റെ മൂടി ഗ്ലിറ്ററിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ക്രീപ്പ് പേപ്പർ ബോട്ടിലിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിക്കാം. ക്രീപ്പ് പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കളർ പേപ്പേഴ്സും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഓരോ ലെയറായിട്ട് ഓരോ കളേഴ്സ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കുറച്ച് ഒരു 10 minutes ഉണങ്ങാൻ വെക്കണം. അപ്പോഴത്തേക്ക് ഞാൻ വൂളൻ ത്രെഡ് മുകളിൽ ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മുഞ്ചാവാൻ വേണ്ടിയിട്ട് ഞാൻ ലിക്വിഡ് എംബ്രോയിഡർ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുത്തുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് മാറ്റങ്ങളും വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പണി മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സും എല്ലാം അതിൽ ഇറക്കി വെക്കാം. എന്നിട്ട് ഷോക്കേസിലോ ഗിഫ്റ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെയുണ്ട്, വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായും ട്രൈ ചെയ്യണം. ക്രീപ്പ് പേപ്പേഴ്സ് വെച്ചിട്ടെല്ലാം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ബോട്ടിലാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യണം. ഇനി ഞാൻ ഗിവ് അവേനെ പറ്റി പറയാം. ഗിവ് അവേ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പിക്ചർ ഒരു ദിവസം മുഴുവനും സ്റ്റാറ്റസായി വെക്കണം. എത്ര വ്യൂസ് ഉണ്ട് അത് നിങ്ങൾക്ക് ധ്യാൻസ് കണ്ണൂർ കിച്ചൺ എന്ന ചാനലിൽ കമൻറ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.